ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈലിലുള്ള ഇംബിൾഡായി വരുന്ന നമ്മുടെ ജിമെയിൽ മെസ്സേജ് എങ്ങനെ റിമൂവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ. ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. കാരണം ഒന്നിന് മേലെ ക്ലിക്ക് ചെയ്ത് അത് മാർക്ക് ചെയ്ത് അത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. എങ്കിൽ ജിമെയിലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് തുടക്കമൊക്കെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഫിറോസ് ദാദു ട്രിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടി കാണിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി എങ്ങനെയാണ് വളരെ സിമ്പിളായി ജിമെയിലുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാം, മെയിലുകൾ വന്നിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എനിക്ക് ഞാൻ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു. ജിമെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് ഇവിടെ അതുപോലെ കാണിക്കും. ആക്സിസ് ബാങ്ക്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെയുള്ള മറ്റുള്ള പ്രൊമോഷൻസ് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവും. ഇത്രത്തോളം മെസ്സേജ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം നല്ലൊരു മെസ്സേജ് ഇതിൽ നിന്ന് നമുക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ ഒന്ന് പ്രസ് ചെയ്യാം. മൂന്ന് ലൈൻ പ്രസ് ചെയ്ത് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്ന് കാണാതിരിക്കും. അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജനറൽ എന്ന് കാണാതിരിക്കും. ആ ജനറൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അത് താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാതിരിക്കുന്നത് സ്വൈപ്പ് ആക്ഷൻ എന്ന് കാണാം. ജസ്റ്റ് മാർക്ക് ചെയ്യാം സ്വൈപ്പ് ആക്ഷൻ. ഇതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാതായിരിക്കും റൈറ്റ് സ്വൈപ്പ് എന്ന് കാണിക്കും. അതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം, വേറൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. നമുക്കിപ്പോൾ അത് അധികം ആൾക്കാരും നമ്മൾ ഒരു പോസ്റ്റ് ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് അതിന് മേലെ ലോങ് പ്രസ് വെക്കും. പ്രസ് വെക്കിയതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ ഇതുപോലെ ക്ലിക്ക് ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് സ്വൈപ്പ് ഇതുപോലെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകണം. സ്വൈപ്പ് അല്ല, മാർക്ക് ചെയ്ത് പോകണം. അങ്ങനെ ഓൾ മാർക്ക് ഓൾറെഡി നമുക്ക് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിലീറ്റ് ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിന് പകരം ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ആക്ഷൻ ജനറൽ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾ കാണാതിരിക്കും ആക്ഷൻ എന്നുള്ള ഭാഗം, സ്വൈപ്പ് ആക്ഷൻ. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാതിരിക്കും. അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും, അതിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇപ്പോൾ ഈ സൈഡിലേക്ക് നമ്മൾ ആ ഒരു മെസ്സേജിനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആകും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. ബാക്ക് അടിച്ചു നമ്മളെ. ഇപ്പോൾ നമുക്ക് ഇതേ സൈഡിലേക്ക് ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ ഡിലീറ്റ്, സോറി, ഈ ഭാഗത്തേക്ക് ഡിലീറ്റ് ആക്കി കാണാം. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകാം. എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. ഇനി നമുക്ക് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരത്തെ അതേ സെറ്റിങ്സ് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യാം. വീണ്ടും അതേ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യുക, രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കുക. സ്വൈപ്പ് ആക്ഷൻ എടുക്കുക, ഈ കാണുന്ന ചേഞ്ച് എന്നുള്ളതും കൂടി ഒന്ന് ഡിലീറ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാം ഏത് ഭാഗത്തേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ഇങ്ങോട്ട് ആക്കിയാൽ ഡിലീറ്റ് ആകും, ഈ ഭാഗത്തേക്ക് ആക്കിയാൽ ഡിലീറ്റ് ആകും. രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഓരോന്നും ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് ഇതിന് വേണ്ടി ഒന്ന് ചെലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിലുള്ള മുഴുവൻ മെസ്സേജുകളും നിങ്ങൾക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ, വളരെ എളുപ്പത്തിൽ. അപ്പം ഈ അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അപ്പോൾ ഞാൻ ഈ മെസ്സേജൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടോ. ഓക്കെ.